തെക്കൻ ഗസയിൽ റാഫയിലെ മൂന്ന് മേഖലകളിലും വടക്കൻ ഗസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് മേഖലയിലും ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ രൂക്ഷയുദ്ധം തുടരുന്നു ഇരുപക്ഷത്തും വൻ ആൾനാശമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസിന്റെ ശേഷിക്കുന്ന നാല് ബറ്റാലിയനുകളെ ഇല്ലാതാക്കും വരെ റാഫയിൽ സൈനിക നടപടി തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു സയുടെ യുദ്ധശേഷമുള്ള ഭാവിയെ ചൊല്ലി ഇസ്രായേൽ സർക്കാരിനുള്ള അവ്യക്തതയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ യോഗാലൻഡ് രംഗത്തെത്തുകയും ചെയ്തു ഗസയിലെ സിവിലിയൻ സൈനിക ഭരണം ഏറ്റെടുക്കാൻ ഇസ്രയേലിന് പദ്ധതിയില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാനാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് യോ യോഗാലൻഡ് ആവശ്യപ്പെട്ടതായാണ് ബി ബി സി അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രയേലിലെ യുദ്ധ ക്യാബിനറ്റിനുള്ളിലെ ഭിന്നത മറ നീക്കിയെന്നതിന് തെളിവായാണ് സംഭവത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വീക്ഷിക്കുന്നത് ഒക്ടോബർ മുതൽ ഇക്കാര്യം വിശദമാക്കാൻ ക്യാബിനറ്റിനോട് ആവശ്യപ്പെട്ടിട്ടും പ്രതികരണം ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് യോ ഗാലന്റ് അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഹമാസ്താനെ ഫദാസ്താനാക്കാൻ തയ്യാറല്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രൂക്ഷ പ്രതികരണം ഹമാസ് ഫദാസ് സംഘടനകളെക്കുറിച്ചാണ് നെതന്യാഹുവിന്റെ നതന്യാഹുവിന്റെ പരോക്ഷ പരാമർശം യുദ്ധ ക്യാബിനറ്റിലെ മറ്റൊരംഗമായ ബെന്നി ഗാൻസും നെതന്യാഹുവിന്റെ നിലപാടുകളോട് വിയോജിച്ചതായാണ് ബി ബി സി റിപ്പോർട്ട് പ്രതിരോധ മന്ത്രിയോട് യോജിക്കുന്നതാണ് ബെന്നി ഗാലൻസിന്റെ പ്രതികരണം ഗാലൻസ് സംസാരിക്കുന്നത് സത്യമാണെന്നും രാജ്യത്തിന് വേണ്ടി ശരിയായ കാര്യം എന്ത് വില കൊടുത്തും ചെയ്യേണ്ടത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണെന്നുമാണ് ബെന്നി ഗാലൻസ് പ്രതികരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചപ്പോൾ താൻ അധ്യക്ഷനായ പ്രതിരോധ സ്ഥാപനം ഒരു യുദ്ധ പദ്ധതി മന്ത്രിസഭയിൽ അവതരിപ്പിച്ചുവെന്നും ഗാലൻ പറയുന്നു പ്രാദേശികമായതും ഇസ്രായേലുമായി ശത്രുതയില്ലാത്തതുമായ ഫലസ്തീൻ ഭരണബദൽ സ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങളും പദ്ധതികളിൽ ഉൾപ്പെട്ടിരുന്നുവെന്നാണ് ഗാലൻ അവകാശപ്പെടുന്നത് എന്നാൽ ഇത്തരം നിർദ്ദേശങ്ങളിൽ ഒന്നിലും ചർച്ചകൾ നടക്കുന്നില്ലെന്നും സമാന മറ്റ് പദ്ധതികളെക്കുറിച്ച് ചർച്ചകളിലെന്നുമാണ് യുദ്ധ ക്യാബിനറ്റിലെ ഭിന്നത വ്യക്തമാക്കി ഗ്യാലൻ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഗസയിലെ യു എൻ സുരക്ഷാ സംഘമായ ഇന്ത്യക്കാരൻ റിട്ടയർ കേണൽ വൈഫവ് അനിൽ കാലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഐക്യരാഷ്ട്ര സംഘടന അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റാഫേലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് യു എൻ വാഹനത്തിനു നേരെ ഇസ്രായേൽ ടാങ്കുകൾ വെടിയുതിർത്തത് ഇക്കാര്യം ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു ഏറ്റുമുട്ടൽ മേഖലയിലൂടെ യു വാഹനം സഞ്ചരിക്കുന്ന വിവരം അറിയില്ലായിരുന്നുവെന്നും വ്യക്തമാക്കി അന്വേഷണത്തിനായി ബന്ധപ്പെട്ട അധികൃതരുമായി ആശയവിനിമയം നടത്തി വരികയാണെന്ന് ഇന്ത്യ അറിയിച്ചു മൃതദേഹം ഇന്ത്യയിൽ എത്തിക്കാനായുള്ള നയതന്ത്ര ശ്രമങ്ങൾ ആരംഭിച്ചുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു രൂക്ഷമായ ആക്രമണം നടക്കുന്ന ജബാലിയിൽ ഒട്ടേറെ വീടുകൾ ഇസ്രായേൽ ബോംബിട്ട് നിരത്തി യു എൻ ഫലസ്തീൻ റിലീഫ് ഏജൻസിയുടെ റഫായലെ കേന്ദ്രത്തിൽ ആയുധധാരികളെ കണ്ടെന്ന വീഡിയോ പുറത്തുവിട്ട ഇസ്രായേൽ സംഭവത്തിൽ യു എനിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു യു എൻ ഹമാസമായി സഹകരിക്കുന്നുവെന്നും അവരെ സംരക്ഷിക്കുന്നുവെന്നും ഇസ്രായേലിന്റെ യു എൻ അംബാസിഡർ ഗിലാഡ് എർദാൻ ആരോപിച്ചു ഫലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കാനുള്ള യു എൻ പൊതുസഭയുടെ തീരുമാനവും ഫലസ്തീൻ ഇസ്രായേൽ തള്ളി ഫലസ്തീൻ അനുകൂല വിദ്യാർത്ഥി സമരം വ്യാപിച്ചതോടെ നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം സർവകലാശാലയിൽ ക്ലാസുകൾ നിർത്തിവച്ചു